ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിൽ വിത്ത് കുഞ്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര പോസിറ്റീവ് ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കാണുന്നത്. ഭയങ്കര ഫീലാണ്. നമ്മൾ ഫുൾ കാടൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടും ചൂടൊന്നും അനുഭവപ്പെടത്തില്ല. ഈ ചൂടത്തും പോയിട്ട് ഒട്ടും ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാവിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വറ്റത്തില്ല. എത്ര കടുത്ത വേനലാണെങ്കിലും ഈ കുളം വറ്റത്തില്ല എന്നാണ് പറയുന്നത്. പണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ഗേറ്റൊക്കെ വെച്ച് പൂട്ടി വെച്ചേക്കുവാണ്. ഈ സ്ഥലത്തിന് ഒരു വലിയ ഐതിഹ്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ അസുരരാജാവായ കംസൻ ദേവകിയുടെയും അതേപോലെ തന്നെ വസുദേവരുടെയും 8-ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞു. അപ്പോഴത്തേക്കും ഈ കംസൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. പക്ഷെ ആ സ്ഥാനത്ത് കണ്ടത് ഒരു പെൺകുഞ്ഞിനെയായിരുന്നു. എന്നിട്ടും ആ തീരുമാനത്തിൽ നിന്ന് ഒട്ടും പിന്മാറാതെ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് എടുത്തു ഉയർത്തി. അപ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നി മാറുകയും ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു. അതേപോലെ തന്നെ ഒരു താരകം പോലെ തിളങ്ങി. ആദ്യമായിട്ട് ആ തിളങ്ങിയ വെളിച്ചം അടിച്ച സ്ഥലത്തിനെയാണ് ഇരുന്നോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത്. അങ്ങനെ പതിയെ പതിയെ ആൾക്കാരുടെ എന്താ പറയുക, കാലക്രമേണ അവർ പറഞ്ഞ് അത് ഇരുന്നോ കാവായിട്ട് മാറിയെന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ആ സമയത്ത് ആകാശത്തുണ്ടായ പുഷ്പവൃഷ്ടിയിലൂടെ ദേവിക്ക് കാവലായിട്ട് മരങ്ങൾ മുള പൊട്ടി വൻ കാവായി പരിണമിച്ചു എന്നും ഇതിനെ പറയുന്നുണ്ട്. കുറച്ച് വലിയ ഐതിഹ്യമാണല്ലേ. ഞാനിത് ബുക്കിൽ നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് വായിച്ചതാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ദൈവാംശമുള്ളതുകൊണ്ട് ഇവിടുത്തെ മരങ്ങളൊന്നും ആരും വെട്ടാറില്ല കേട്ടോ. എല്ലാവരും ഇത് ഭയങ്കര ഭക്തിയായിട്ട് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത്. ഇപ്പോൾ ഒരു മരം വീണാലും അത് അവിടെ കിടന്ന് നശിക്കല്ലാതെ ആരും എടുത്തുകൊണ്ടൊന്നും പോകത്തില്ല. ഭയങ്കര പോസിറ്റീവ് ഫീൽ ആട്ടോ ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ നേരത്ത്. അതേപോലെ തന്നെ ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഒരു ടൂറിസം എന്നുള്ളൊരു രീതിക്കല്ല, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.